നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാനിരിക്കുന്ന രണ്ട് സൈനിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ റൂമറുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന്റെ തെളിവുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ഇദ്ദേഹം. 6 ft 2 in ഉയരമുള്ള താരം മിഡ്ഫീൽഡർ പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി 24 അപ്പിയറൻസുകൾ താരം നടത്തി. ഏകദേശം 4.1 crore rupees ഇന്നലെ രാത്രി 12 മണിക്കാണ് ഗോവയിൽ എത്തിയത്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് IPL മുംബൈ ഇന്ത്യൻസ് ജയിക്കുവാൻ വേണ്ടി തന്നെയായിരിക്കും പ്രാർത്ഥിച്ചത്. കാരണം എന്തെന്ന് വെച്ചാൽ, മുംബൈ ഇന്ത്യൻസ് ജയിച്ചാൽ താൻ ക്ലൂ തരാമെന്ന് മാർക്കസ് മർഗുലോ വ്യക്തമാക്കി ഇന്നലെ. എന്നാൽ നിർഭാഗ്യവശാൽ മുംബൈ ഇന്ത്യൻസ് ഇന്നലത്തെ കളിയിൽ തോക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് മാർക്കസ് മർഗുലോ തന്നെ ആ ക്ലൂ പുറത്തുവിടുകയായിരുന്നു. മാർക്കസ് മർഗുലോയുടെ ട്വീറ്റ് ഇതാണ്: ചിലപ്പോൾ മാറ്റം വന്നേക്കാം എന്നാണ് ആദ്യം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന ആഫ്രിക്കൻ ഡിഫൻഡറിനെ ക്ലൂ ആണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏകദേശം 50 മുകളിൽ ഇന്റർനാഷണൽ അപ്പിയറൻസ് എടുത്തുകയും UEFA ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച താരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ വരാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അധികം സമയം വേണ്ടി വന്നില്ല താരത്തെ കണ്ടെത്താൻ വേണ്ടി. കോസ്റ്റ ഹമിയോണസ് എന്ന താരത്തെ പോലെ മുടി നീട്ടി വളർത്തിയ ബാക്രി കോൻ എന്ന താരത്തെയാണ് അവർ കണ്ടെത്തിയത്. ആഫ്രിക്കയിൽ തന്നെയുള്ള ബുർക്കിന ഫാസോയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. സെന്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഈ താരം 2011 മുതൽ 2016 വരെ ഫ്രഞ്ച് ക്ലബായ ലിയോണു വേണ്ടി 89 അപ്പിയറൻസ് എടുത്തുകയും 6 goals നേടുകയും ചെയ്തു. പിന്നീട് 2016 മുതൽ 2018 വരെ സ്പാനിഷ് ക്ലബായ മലാഗ FC കൂടെ പോവുകയും 7 appearances അവിടെ നടത്തുകയും ചെയ്തു. അവസാനമായി താരം ആർസനൽ ടൂൽ എന്ന ക്ലബിന് വേണ്ടി ഒരു അപ്പിയറൻസ് മാത്രമേ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. മാർക്കസിന്റെ ക്ലൂവിൽ പറയുന്നത് പോലെ 50 മുകളിൽ ഇന്റർനാഷണൽ അപ്പിയറൻസുകൾ താരം നടത്തിയിട്ടുണ്ട്. ബുർക്കിന ഫാസോയുടെ ക്ലബിന് വേണ്ടി അല്ലെങ്കിൽ നാഷണൽ ടീമിന് വേണ്ടി 83 അപ്പിയറൻസുകളാണ് താരം നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ 3.3 crore rupees വരുന്നത്. താരം കളിച്ചിരുന്നപ്പോൾ 2 French cups 1 French Super Cup നേടിയ ടീമിൽ താരം ഉണ്ടായിരുന്നു. നിലവിൽ വിത്തൗട്ട് ക്ലബാണ് ഇദ്ദേഹം. 68% ട്രാൻസ്ഫർ മാർക്കറ്റ് പറയുന്നത് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാനുള്ള സാധ്യത. പ്രമുഖ പേജുകളായ IFTWC, KLNO പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് ന്യൂസ് ആവാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ താരത്തെ പറ്റിയുള്ള റൂമറും നിലവിൽ ഇപ്പോൾ ഉണ്ട്. KLNO പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ആഫ്രിക്കൻ ഡിഫൻഡറിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഏഷ്യൻ സ്ട്രൈക്കറെ പറ്റിയും പറയുന്നുണ്ട്. ജോർഡൻ മുറി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 25 പ്രായമുള്ള ഓസ്ട്രേലിയ സ്വദേശിയാണ് ഇദ്ദേഹം. ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന ഈ താരം 6 ft 1 in ഉയരമാണ് താരത്തിനുള്ളത്. 2014 മുതൽ 2015 വരെ സൗത്ത് കോസ്റ്റ് വോൾവ്സിന് വേണ്ടി 38 അപ്പിയറൻസ് എടുത്തുകയും 10 goals നേടുകയും ചെയ്തു. പിന്നീട് 2016 മുതൽ 2018 വരെ APA ലീച്ചാട് എന്ന ക്ലബിന് വേണ്ടി 64 അപ്പിയറൻസ് എടുത്തുകയും 43 goals നേടുകയും ചെയ്തു. അവസാനമായി നോക്കുകയാണെങ്കിൽ 2018 മുതൽ 2020 വരെ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സ് എന്ന ക്ലബിന് വേണ്ടി 41 അപ്പിയറൻസ് എടുത്തുകയും 7 goals നേടുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ സ്ട്രൈക്കർ ആവാൻ പോകുന്ന താരമാണ് ജോർഡൻ മുറെ. ഈ താരത്തിന് ഇന്ത്യയിലേക്ക് കളിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ താരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. താരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഒരു അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.